Hi friends, welcome back to my channel. ഇതുപോലുള്ള ബോട്ടിൽസ് ഒക്കെ മിക്ക വീടുകളിലും ഉണ്ടാവുമല്ലേ. അപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ ബോട്ടിൽ വെച്ചൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കുന്ന വീഡിയോയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള രണ്ട് ബോട്ടിൽസ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെന്ന് ആരെങ്കിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് കൊടുത്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ രണ്ട് ബോട്ടിലും ലേബലൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗവും അടുത്ത ബോട്ടിൽ എങ്ങനെയാണ് കട്ട് ചെയ്യാനുള്ളതെന്ന് ഞാൻ വരച്ച് കാണിക്കാം. ഈ ബോട്ടിൽ ഈ ഒരു ഷേപ്പിനും കട്ട് ചെയ്യണം, അതുപോലെ ഈ ഒരു ഭാഗവും കട്ട് ചെയ്തെടുക്കണം. ഞാനത് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ ഗണ്ണ് വെച്ച് ഇത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ച് വയ്ക്കുകയാണ്. ഒട്ടിച്ചെടുത്ത ശേഷം ഞാനൊരു മെഴുകുതിരി വെച്ച് അതിൻ്റെ അരികുഭാഗം മാത്രം ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കുകയാണ്. ഇതിന് നല്ലൊരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ സെലോ ടേപ്പ് ചെറിയ പീസാക്കിയ ശേഷം അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വയ്ക്കുകയാണ്. അതിന് കുറച്ചുകൂടി ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുന്നത്. ഇനി ഞാൻ ബേസ് കോട്ടിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബേസ് കോട്ടിംഗ് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാനിതിൽ ഈ ഒട്ടിച്ച ഭാഗത്ത് ഫെവിക്കോള് കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒട്ടിച്ച ഭാഗം പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫെവിക്കോള് അത്യാവശ്യം നല്ല തിക്കായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിലൊരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷമാണ് ഇതിന് ബേസ് കോട്ടിംഗ് കൊടുക്കുന്നത്. ഇനി ഞാൻ കുറച്ച് സിമൻറ്റ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് ഫാനിൻ്റെയോ മറ്റോ ഒക്കെ കാറ്റടിക്കുമ്പോഴത്തേക്കും ചരിഞ്ഞ് വീണ് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിനൊരു വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് സിമൻ്റ് ആഡ് ചെയ്യുന്നത്. സിമൻ്റ് നല്ല തിക്കായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിലിപ്പോൾ ഇത്രയും അളവിന് മാത്രമേ ഞാൻ സിമൻറ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ഡ്രൈ ആവും വരെ വെയിറ്റ് ചെയ്യണം. ഇനി ഞാനിതിൽ റെഡ് കളറ് കൊടുക്കുകയാണ്. അത് ഫുള്ള് റെഡ് കളറ് കൊടുത്ത ശേഷം ഞാൻ യെല്ലോ കളറ് വെച്ച് ചെറിയ ഡോട്ട് കൂടി കൊടുക്കുകയാണ്. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.